അതായത് വളരെ നിരുത്തരവാദപരമായിട്ടാണ് ഇന്നലെ ആരോഗ്യമന്ത്രി ആ പ്രസ്താവന ഇറക്കിയത്. അതായത് ഇപ്പം തിരുത്തി പറഞ്ഞാൽ എന്താ, ആ കുട്ടി ഓടാൻ പഠിച്ചില്ല, അതുകൊണ്ട് ആണ് കുഴപ്പമുണ്ടായതെന്നാണ്. അപ്പോൾ കുഴപ്പങ്ങളുണ്ടാക്കുന്നവരെ നിയന്ത്രിക്കേണ്ട ചുമതല പോലീസിനാണ്. ഇദ്ദേഹം ഒരു മാനസിക രോഗിയാണല്ലോ, കാരണം അദ്ദേഹം പലവണ പോലീസിൽ വിളിച്ച് ആരോ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞു. ആദ്യം വാൺ ചെയ്തു പോലീസ്, രണ്ടാമത് ഇയാൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അയാൾ സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തി ആണ് പിന്നീട് അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ മാനസിക നില തകരാറായ ഒരാളാണ് ഈ വ്യക്തിയെന്ന് പോലീസിനറിയാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിലെ മുമ്പിൽ ഒരു പ്രൊട്ടക്ഷനും ഡോക്ടർമാർക്ക് നൽകാൻ പോലീസിന് കഴിഞ്ഞില്ല. ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം. അപ്പോൾ ആ പരാജയത്തിനെ മറച്ചു വയ്ക്കാൻ ഡോക്ടർ പെട്ടെന്ന് തന്നെ ഓടി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് മന്ത്രി പറഞ്ഞത്. അതിലെ എൻ്റെ അർത്ഥം എക്സ്പീരിയൻസ്ഡ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ മന്ത്രി ഉദ്ദേശിച്ചത്? എന്താ ഓടാൻ എക്സ്പീരിയൻസ് ഇല്ല എന്നാണോ? ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ പരാമർശം ഉണ്ടായത് ആ മരണപ്പെട്ട ഡോക്ടറെ കുടുംബത്തിനെ പോലും അവമാനിക്കുന്ന രീതിയാണ്. അതെന്ത് എക്സ്പ്ലനേഷൻ പറഞ്ഞാലും ശരി, മന്ത്രി പറഞ്ഞതിന് മാപ്പില്ല. അതുകൊണ്ട് തനിക്ക് തെറ്റുപറ്റിയെന്ന് തുറന്നു പറയാൻ മന്ത്രി തയ്യാറാണ്. അല്ലാതെ മന്ത്രിയുടെ പ്രസ്താവന ആരും വളച്ചൊടിച്ചൊന്നുമല്ല. മന്ത്രി പറഞ്ഞത് വളരെ വ്യക്തമാണ്. ആ മരണപ്പെട്ട ഡോക്ടറെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് മാപ്പ് ചോദിക്കണം പരസ്യമായിട്ട്. ആ കുടുംബത്തിനോടും സമൂഹത്തിനോടും ആരോഗ്യമന്ത്രി മാപ്പ് ചോദിക്കണം.